നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. താനൂർ ഒഴിയൂരിൽ നിന്നും 12 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി യുവാവിനെ പിടികൂടി. വെട്ടം പഞ്ചായത്തിൽ ഓണത്തിനോടനുബന്ധിച്ചുള്ള പഴം പച്ചക്കറി വിപണനമേളയുടെ ഉദ്ഘാടനം നടന്നു. താനൂർ മണ്ഡലം ഓണം മാർക്കറ്റ് ഫിഷറീസ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഓണത്തോടനുബന്ധിച്ച് തലക്കാട് പഞ്ചായത്ത് കൃഷിഭവനുമായി സഹകരിച്ച് ഓണച്ചന്ത ആരംഭിച്ചു. എട്ട് മാസങ്ങൾക്ക് ശേഷം താനൂർ തെയ്യാല റെയിൽവേ ഗേറ്റ് താൽക്കാലികമായി തുറന്നു. തിരൂർ താലൂക്ക് ഓഫീസിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വെട്ടം പരിയാപുരത്ത് ഓണത്തോടനുബന്ധിച്ച് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. താനൂർ ഒഴിയൂരിൽ നിന്നും 12 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി യുവാവിനെ പിടികൂടി. ഒഴിയൂർ ഓണക്കാട് സ്വദേശി കല്ലുടുമ്പിൽ മോഹൻദാസിനെയാണ് താനൂർ പോലീസ് പിടികൂടിയത്. ഒഴിയൂർ ഓണക്കാട്ടിൽ നിന്നും 12 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി. ഓട്ടോറിക്ഷയിൽ 24 കുപ്പികളിലായി ശേഖരിച്ച് വിൽപ്പന നടത്തുകയായിരുന്ന ഒഴിയൂർ സ്വദേശി മോഹൻദാസിനെയാണ് താനൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജീവൻ ജോർജ്, സബ് ഇൻസ്പെക്ടർ കൃഷ്ണലാൽ രാജു, സിപിഒമാരായ മോഹനൻ, സുചിത് ലിബിൻ എന്നിവരടങ്ങിയ സംഘം പിടികൂടിയത്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വെട്ടം ന്യൂസ്, താനൂർ. ഓണത്തിനോടനുബന്ധിച്ച് പഴം പച്ചക്കറി വിപണനമേളയുടെ ഉദ്ഘാടനം വെട്ടം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ നിർവഹിച്ചു. വാർഡ് മെമ്പർ ഷംല സുബേർ അധ്യക്ഷത വഹിച്ചു. വെട്ടം പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 4 മുതൽ 7 വരെ നടക്കുന്ന പഴം പച്ചക്കറി വിപണനമേളയുടെ ഉദ്ഘാടനം വെട്ടം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ നിർവഹിച്ചു. ഇപ്പൊ നമ്മുടെ കൃഷിവകുപ്പിന്റെ കീഴിൽ ചന്തയിൽ വളരെയധികം വില കുറഞ്ഞ രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ സാധനങ്ങളുടെയൊക്കെ ഉദ്യോഗ സാധനങ്ങളുടെയൊക്കെ വില ഉള്ളത്. അപ്പൊ എല്ലാവരും ഈ ചന്ത വളരെയധികം പ്രയോജനപ്പെടുത്തണം. വാർഡ് മെമ്പർ ഷംല സുബേർ അധ്യക്ഷത വഹിച്ചു. പരിയാപുരം കേരള ഗ്രാമീണ ബാങ്കിന് സമീപത്താണ് വിപണന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. വാർഡ് മെമ്പർമാരായ സൈനുദ്ദീൻ പറവണ്ണ, ജനിത പരിയാപുരം, അബ്ദുള്ളക്കുട്ടി സുനന്ദ, കൃഷി ഓഫീസർ രേഷ്മ എൻ, കൃഷി അസിസ്റ്റന്റുമാരായ വിനോദ് കുമാർ, ദിലീപ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വെട്ടം. താനൂർ മണ്ഡലം ഓണം മാർക്കറ്റ് ഫിഷറീസ് ഹജ്ജ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ പി പി ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് പട്ടിണിയില്ലാത്ത ജനങ്ങളെ സൃഷ്ടിക്കുക എന്നതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായാണ് എല്ലാ കുടുംബങ്ങൾക്കും ഭക്ഷ്യക്കിറ്റ് സൗജന്യമായി നൽകുന്നതെന്നും എല്ലാവർക്കും പെൻഷൻ എന്ന പദ്ധതി നടപ്പിലാക്കുന്നതും. ഇതിൽ ഉള്ളവനോ ഇല്ലാത്തവനോ എന്ന വിഷയം സർക്കാർ നോക്കുന്നില്ല എന്നും ഫിഷറീസ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. താനൂർ മണ്ഡലം ഓണം മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമൂഹത്തിൽ നമ്മൾ അവസാനമായി കുടുംബശ്രീയെ ഉപയോഗിച്ചെടുത്തൊരു കണക്കിൽ 6% ആളുകളാണ് സംസ്ഥാനത്തിൽ മൊത്തത്തിൽ ജോലി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ അസുഖബാധിതരായോ വീടുകളിൽ ഇരുന്ന് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകൾ, അവരെ സഹായിക്കാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പൊ അടുത്ത 1 വർഷത്തിനകം 100% വീടുകളിലും ഭക്ഷണം എത്തിക്കുക, പട്ടിണിയില്ലാത്ത ആളുകൾ ഉണ്ടാവുന്ന, എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനവും ഏഷ്യയിൽ തന്നെ ഒരു രാജ്യത്തെ പട്ടിണിയില്ലാത്തവരുടെ ഒരു സംസ്ഥാനമായി നമ്മൾ മാറും. നഗരസഭാ ചെയർമാൻ പി പി ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ആദ്യ വിൽപ്പന മന്ത്രി നിർവഹിച്ചു. നഗരസഭാ കൌൺസിലർ പി കുമാരി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വിജയൻ, സി പ്രവീൺ, കെ കുമാരൻ, വി സിദ്ദീഖ് തുടങ്ങിയവർ സംസാരിച്ചു. സപ്ലൈകോ തിരൂർ താലൂക്ക് ഡിപ്പോ മാനേജർ കെ ശ്രീജ സ്വാഗതവും അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ രാജൻ പള്ളിയാളി നന്ദിയും പറഞ്ഞു. ഓണത്തോടനുബന്ധിച്ച് തലക്കാട് പഞ്ചായത്ത് കൃഷിഭവനുമായി സഹകരിച്ച് ഓണച്ചന്ത ആരംഭിച്ചു. ബിപിയങ്ങാടി ബൈപ്പാസ് ജംഗ്ഷനിൽ ആരംഭിച്ച ഓണച്ചന്ത തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ ഉദ്ഘാടനം ചെയ്തു. തലക്കാട് പഞ്ചായത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. ആദ്യ വിൽപ്പനയും ഉദ്ഘാടനവും പ്രസിഡന്റ് പി പുഷ്പ നിർവഹിച്ചു. തലക്കാട് പഞ്ചായത്തും കൃഷി ഓഫീസും സംയുക്തമായി നടത്തുന്ന കർഷക ചന്തയാണ് ഇവിടെ നടക്കുന്നത്. 4 മുതൽ 7 വരെയാണ് ചന്ത ഇവിടെ ഉള്ളത്. ഓണത്തിന്റെ എല്ലാ ആളുകൾക്കും ഇവിടെ നിന്ന്
കർഷകൻ മൂപ്പിൽ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് എ കെ ബാബു, ടി അനിത നുസൈബ, ഷെരീഫ ബി മുന്തസിർ ബാബു, എ മോഹൻദാസ്, ജസ്ന ഭാനു തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും തലക്കാട്. താനൂർ തെയ്യാല റെയിൽവേ ഗേറ്റ് താൽക്കാലികമായി തുറന്നു. 8 മാസത്തോളമായി മേൽപ്പാലത്തിന്റെ പണിയുടെ ഭാഗമായി അടച്ചതായിരുന്നു. അന്ന് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മന്ത്രിയും ചേർന്നെടുത്ത തീരുമാനപ്രകാരം ഗേറ്റ് 45 ദിവസത്തിനു ശേഷം തുറക്കുമെന്നറിയിച്ചിരുന്നു. 8 മാസത്തോളമായി താനൂർ റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി അടച്ചതായിരുന്നു. അന്ന് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മന്ത്രിയും ചേർന്നെടുത്ത തീരുമാനപ്രകാരം ഗേറ്റ് 45 ദിവസത്തിനു ശേഷം തുറക്കുമെന്നായിരുന്നു. തൽക്കാലം 1.70 സെന്റിമീറ്റർ ഉയരമുള്ള വാഹനങ്ങൾക്ക് മാത്രമേ ഇതുവഴി യാത്ര ചെയ്യുവാൻ അനുവാദമുള്ളൂ. ഇതുവരെ റെയിൽവേയുടെ കിഴക്കൻ മേഖലയിലുള്ള ജനങ്ങൾക്ക് 7 കിലോമീറ്റർ കൂടുതൽ സഞ്ചരിച്ച് മാത്രമേ താനൂരിലെത്താൻ കഴിയൂ. വെട്ടന്യൂസ് താനൂർ. തിരൂർ താലൂക്ക് ഓഫീസിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. തിരൂർ താലൂക്ക് ഓഫീസ് ജീവനക്കാരും താലൂക്ക് ഓഫീസിന് കീഴിൽ വരുന്ന 30 വില്ലേജ് ഓഫീസ് ജീവനക്കാരും കുടുംബങ്ങളും ചേർന്നാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. തിരൂർ താലൂക്ക് ഓഫീസിലെ സ്റ്റാഫ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു. തിരൂർ താലൂക്ക് ഓഫീസിന് കീഴിൽ വരുന്ന 30 വില്ലേജ് ഓഫീസ് ജീവനക്കാരും കുടുംബങ്ങളും സംബന്ധിച്ചു. സുന്ദരിക്ക് പൊട്ടുതൊടൽ, ആർക്കും പാടാം തുടങ്ങിയ വൈവിധ്യമാർന്ന മത്സരങ്ങളും ഓണസദ്യയും അനുബന്ധമായി നടന്നു. തഹസിൽദാർ പി ഉണ്ണി പൂക്കളമിട്ട് ഉദ്ഘാടനം ചെയ്തു. അവധി ദിവസത്തിൽ ഓണാഘോഷം നടത്തണമെന്ന് സ്റ്റാഫ് കൗൺസിൽ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിപുലമായ രൂപത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ 4 വർഷക്കാലം പ്രളയവും അതുപോലെ തന്നെ കോവിഡ് മഹാമാരിയെല്ലാം തന്നെ നമ്മുടെ ആഘോഷങ്ങളെ ഇല്ലാതാക്കിയതിൻ്റെ ഒരു ഭാഗമായി നമുക്ക് ഈ വർഷമാണ് വിപുലമായ രൂപത്തിൽ ഓണാഘോഷിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്, ഓണാഘോഷം നടത്താൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഴുവൻ ജീവനക്കാരും പങ്കെടുക്കണമെന്ന് സ്റ്റാഫ് കൗൺസിൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ പബ്ലിക്കിന് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോളിഡേ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇന്ന് ഞങ്ങളുടെ മുഴുവൻ 30 വില്ലേജിലെയും ജീവനക്കാരും ഞങ്ങളുടെ താലൂക്ക് ഓഫീസിലെ ജീവനക്കാരും എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഈ പരിപാടി. സ്റ്റാഫ് കൌൺസിൽ പ്രസിഡന്റ്, ഹെഡ് ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ സി ശ്രീനിവാസൻ, സ്റ്റാഫ് കൌൺസിൽ സെക്രട്ടറി റവന്യൂ ഇൻസ്പെക്ടർ ബി രാജേഷ്, ഡെപ്യൂട്ടി തഹസിൽദാർ അസീഫ് അലി, അക്ബർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ് തിരൂർ. വെട്ടം പരിയാപുരത്ത് ഓണത്തോടനുബന്ധിച്ച് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ഓണച്ചന്ത വെട്ടം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഷംല സുബേർ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വെട്ടം പരിയാപുരത്ത് ഓണച്ചന്ത ആരംഭിച്ചു. വെട്ടം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിന്റെ തൊഴിലിന്റെ അഭിമാനം എന്നതിന്റെ ഭാഗമായി നമ്മുടെ കുടുംബശ്രീയുടെ കീഴിൽ ഒരുപാട് സംരംഭങ്ങളുണ്ട്. ആ സംരംഭങ്ങളിലാണ് നമ്മുടെ ഇന്നത്തെ ഈ ചന്തയിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിനകത്ത് 150 ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 55 ആളുകൾ വാർഡ് മെമ്പർ ഷംല സുബേർ അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ ജനിത പരിയാപുരം, സൈനുദ്ദീൻ പറവണ്ണ, സി ഡി എസ് പ്രസിഡന്റ് എം സാബിറ, ജംഷീറ, സെബീന, ജംഷി, രാധ തുടങ്ങിയവർ സംബന്ധിച്ചു. എല്ലാ പ്രാവശ്യത്തിനേക്കാളും ഉപരിയായി നമ്മളൊരു കൂപ്പൺ അയൽക്കൂട്ടങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ കൂപ്പണുമായി വരുന്ന അയൽക്കൂട്ട അംഗങ്ങൾ 50 രൂപന്റെ സാധനം വാങ്ങി അവർ ഈ ബോക്സിൽ കൂപ്പൺ നിക്ഷേപിച്ചാൽ അവർക്ക് ഓരോ ദിവസവും ഓരോ നറുക്കെടുപ്പിലൂടെ ഒരു വിജയിയെ തെരഞ്ഞെടുക്കും. അത് അയൽക്കൂട്ടങ്ങൾക്ക് ഏറ്റവും വലിയ പ്രോത്സാഹനമാണ്. ഒരുപാട് കൂപ്പണുകൾ വിറ്റഴിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ വെട്ടം. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നമസ്കാരം.